വെൽക്കം ടു ബദ്രി ബ്ലോഗ്. ഇന്ന് ബദ്രി ബ്ലോഗിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡ്രിങ്ക്സ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ മാർച്ച് ഏപ്രിൽ മാസത്തിലൊക്കെ കൊടും ചൂട് അനുഭവപ്പെടുന്ന ഈ അവസരത്തിൽ നമുക്ക് നല്ല തണുത്ത ഒരു ഡ്രിങ്ക്സ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കഴിക്കില്ലേ? ഇത് ഞാനൊരു നല്ലൊരു വെറൈറ്റി ഡ്രിങ്ക്സ് ആണ് നിങ്ങളിന്ന് പരിചയപ്പെടുത്തുന്നത്. കുടം കലക്കി എന്നാണ് ആ ഡ്രിങ്ക്സിൻ്റെ പേര്. അത് മാത്രമല്ല, ഇവിടെ ഉള്ളത് അവിൽ മിൽക്ക് എന്ന് പറയുന്ന ഒരു ഡ്രിങ്ക്സും കൂടി ഇവിടെയുണ്ട്. ഇത് മാത്രമല്ല, വെറൈറ്റി സർബത്ത് ഇവിടെ കിട്ടും. മാത്രമല്ല, കരിക്കിൻ്റെ നല്ല തണുത്ത കരിക്ക് കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഈ സ്ഥലം ഏതാണെന്നല്ലേ, മൂവാറ്റുപുഴ റോഡിലാണ്, പുല്ലുവഴി മൂവാറ്റുപുഴ റോഡിൽ, പുല്ലുവഴിക്ക് അടുത്തായിട്ടാണ് ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. ചെറിയൊരു തട്ടുകട പോലെയുള്ള ഒരു ഷോപ്പാണിത്. എന്തായാലും ആ ഡ്രിങ്ക്സിൻ്റെ വീഡിയോസാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. അപ്പോൾ നമ്മുടെ ചേട്ടൻ ഭയങ്കര തിരക്കിലാന്ന് തോന്നുന്നു. ഹലോ, നമസ്കാരം. ഞാനൊരു വ്ളോഗായിട്ട് വന്നതാണ്. അപ്പോൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ചേട്ടൻ്റെ കുലുക്കി സർബത്തും അതുപോലെ തന്നെ കുടും കലക്കി, പിന്നെ അതുപോലെ തന്നെ വേറൊരു സംഭവം വന്നിട്ട് പറഞ്ഞു, അവൽ മിൽക്ക് എന്ന് പറയുന്നത് എങ്ങനെയാണത്? അത് പാല്, പഴം, പിന്നെ അതുപോലെ അവല്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് മധുരമാണ്. ഷെയ്ക്ക് പോലെ ഇരിക്കും, ഷെയ്ക്ക് പോലെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഐറ്റം ആണ്. പീനട്ടൊക്കെ ഇട്ടിട്ട് നല്ല രസമാണ് കഴിക്കുന്നത്. കുടംകലക്ക് എന്താണ്? കുടംകലക്ക് സർബത്താണ്. അത് എരിവും മധുരമായിരിക്കും അതിന്റെ ടേസ്റ്റ്. അതിന്റെ കൂടെ വേറെ എന്തെങ്കിലും? അതിന്റെ കൂടെ ഒത്തിരി സാധനമുണ്ട്, ഞങ്ങൾ ഒത്തിരി ഐറ്റംസ് ഉണ്ട് നമുക്ക് ഇവിടെ. ചേട്ടാ ഒന്നും വെളിപ്പെടുത്തില്ലാട്ടോ, സീക്രട്ടാ. കാരണം ചേട്ടൻ മാത്രം ഒരു ഐറ്റംസ് ആണ് അതല്ലേ? അങ്ങനെയൊന്നുമില്ല. എത്ര വർഷമായി ഇപ്പൊ ഇവിടെ നടത്താൻ തുടങ്ങി? രണ്ടു വർഷമായി. രണ്ടു വർഷം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ആവറേജ് ആവറേജ് ഉണ്ട്. അപ്പൊ നമുക്ക് അന്ന് ശരിക്കും പറഞ്ഞ എന്താണ് പറഞ്ഞ അവിൽ മിൽക്ക് അല്ലേ? അപ്പൊ അവിൽ മിൽക്ക് ഒന്ന് കഴിച്ചു നോക്കാം. അപ്പൊ നമ്മുടെ ക്യാമറമാൻ എന്താണ് വേണ്ടതെന്ന് പറഞ്ഞല്ലോ, അവന് കുടം കലിക്ക എന്ന് പറഞ്ഞ. പിന്നെ എന്തേ പറയുന്നത്? നാട്ടുകാരൊക്കെ അടുത്ത് വന്നിട്ട് സ്ഥിരം വരുന്ന ആളുകളാന്ന് തോന്നുന്നു. ഓക്കെ, എന്താ ചേട്ടൻ്റെ പേരെന്താണ്? ബാബാ, ക്യാമറയിൽ നിൽക്ക്. ചേട്ടനെ കാണുമ്പോ തന്നെ മമ്മൂട്ടി സ്റ്റൈൽ ആണോ? എന്താ പേരെന്താ? സിൻഡോ. എത്ര ഇപ്പൊ എത്ര നാളെ ഇവിടെ വന്ന് കഴിക്കാൻ? ഒരുപാട് നാളായി. ഒരുപാട് നാളായി. എന്താണ് ഇവിടെ വരാൻ നേരത്തെ ഏതാണ് കൂടുതൽ ഓർഡർ ചെയ്യാറ്? അവൽ മിൽക്കാണ് ആദ്യം കഴിച്ചത്. അവൽ മിൽക്ക് അത് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. പിന്നെ സ്ഥിരം കരിക്ക്, തണുത്ത കരിക്ക്, തണുത്ത കരിക്ക്, എല്ലാ സാധനമുണ്ട്. പിന്നെ കുലുക്കി കുലുക്കി. ആ, അപ്പോൾ ഇപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, ഒരുപാട് ആളുകളാണ്, ഒരുപാട് ആരാധകരാണ് ഈ ചേട്ടനുള്ളത്. കാരണം കുലുക്കി സർബത്ത് കഴിക്കാനും അതുപോലെ തന്നെ കുടം കലിക്ക് കഴിക്കാനും അതുപോലെ തന്നെ അവിൽ മിൽക്ക് കഴിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ആളുകളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു ഐറ്റം, അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് ബാക്കി പറയാം. നല്ല തണുത്ത ഐസാണ് ഇടുന്നത്. ഐസും ഇതിന് കൂടുതലിട്ട് അല്ലേ? ജസ്റ്റ് ഒന്ന് ഇടിക്കും. മൂന്ന് പേർക്കുള്ള അവിൽ മിൽക്കാണ് ഇത്. അപ്പൊ നന്നായിട്ട് പഴവും അതുപോലെ തന്നെ ഐസൊക്കെ ആയിട്ട് നല്ല ഇടിച്ച് ചതച്ച് നല്ല നീരൊക്കെ ആക്കിയിട്ടാണത് ഗ്ലാസ്സിലേക്ക്. അതിനനുസരിച്ച് പഞ്ചസാര ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം.
ആവശ്യത്തിന് പഞ്ചസാര കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ബൂസ്റ്റ് ഓൾറെഡി നമ്മൾ കുറച്ച് പൊട്ടിച്ച് ബൂസ്റ്റ് വെച്ചിട്ട് ആ ബൂസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാത്തിലേക്കും ഓരോ സ്പൂൺ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അവിൽ അവിൽ ഇതിലേക്ക് ആഡ് ചെയ്യാണ് വേണം. അവൽ ആവശ്യത്തിന് ആഡ് ചെയ്യണു. ഓക്കെ, അവിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പാൽ അല്ലേ, മിൽക്കല്ലേ, അപ്പം അതിന് മുകളിലേക്ക് കുറച്ച് പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. അര ലിറ്റർ പാൽ കേട്ടോ, അതായത് 3 ഗ്ലാസ്സിന് 1/2 ലിറ്റർ പാലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് അല്ലേ ഷേക്ക് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഷേക്ക് ചെയ്ത് നന്നായിട്ട് എല്ലാം കൂടെ കൂടി ശരിക്കും അത് പിടിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യണേ. അതായത് നമ്മൾ നേരത്തെ പഞ്ചസാര ഇട്ടുണ്ടായിരുന്നു, പഴം ഉണ്ടായിരുന്നു, അപ്പോൾ ബൂസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ അവില അതിൻ്റെ കൂടെ. അപ്പോൾ എല്ലാം കൂടി മിക്സാവും ശരിക്കും നന്നായിട്ട് ഷേക്ക് ചെയ്യുമ്പോൾ ശരിക്കും നന്നായിട്ട് മിക്സാവും. ടോട്ടലി നന്നായിട്ട് മിക്സാവുന്ന എല്ലാം ഈ തണുപ്പും അതുപോലെ തന്നെ മധുരവും ഒക്കെ എല്ലാത്തിനും നന്നായിട്ട് പിടിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിൽ മിൽക്ക് എന്ന് പറയുന്ന ഒരു ഡ്രിങ്ക്സ് ആണ് അല്ലേ. പീനട്ട് ആവശ്യത്തിന് ആഡ് ചെയ്യാണ്. 3 ഗ്ലാസ്സിന് പീനട്ട് ഇടുന്നുണ്ട്. ആവശ്യത്തിന് ആഡ് ചെയ്യാണ്. വീണ്ടും ബൂസ്റ്റ് ഇടണോ, വീണ്ടും അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ബൂസ്റ്റ് മിൽക്ക് ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കുന്നു. വീണ്ടും ഈ പറഞ്ഞ പോലെ ബൂസ്റ്റും എല്ലാവരും കൂടി ഒന്നുകൂടി ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയാണ് ശരിക്കും തന്നെ മിൽക്ക് ഉപയോഗിച്ചെടുക്കണം. ഷുഗർ ബോൾസ് ആണ് അതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്തത്. കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഓക്കെ, ഏകദേശം അവിൽ മിൽക്ക് സെറ്റായിട്ടുണ്ട്. ആയി, അവിൽ മിൽക്കാണിത്. അപ്പോൾ ഇത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. കണ്ടില്ലേ അവിൽ മിൽക്ക്. We'll be right back.
നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണത്. ശരിക്കും പീനട്ടും അതുപോലെ തന്നെ അവിലും ഐസും ബൂസ്റ്റും ഷുഗറും എല്ലാ ആവശ്യത്തിന് ശരിക്കും തന്നെ ഷെയ്ക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു മിൽക്കാണത്. അവിൽ മിൽക്ക് ആണത്. നല്ല ടേസ്റ്റാണ്, കാരണം ആവശ്യത്തിന് മധുരമുള്ളൂ, എന്നാൽ ഓവർ തണുപ്പുമില്ല. അപ്പോൾ അതുകൊണ്ട് കൊള്ളാം, നല്ല ടേസ്റ്റാണ്. പഴമൊക്കെ നന്നായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, ചെറിയ പഴമല്ലേ. പലയിടത്തും അതിന് പല പേരിലാണ് അറിയുന്നത്. ഇവിടെ എറണാകുളം ഭാഗത്തൊക്കെ ഞാലിപ്പൂൻ എന്ന പേരിലാണ് അറിയുന്നത്. ആ പഴമാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ അവിൽ കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു തവണ കൂടെ ഞാൻ ഇവിടെ വരും ഈ അവിൽ മിൽക്ക് കഴിക്കാനായിട്ട്, കാരണം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവിൽ മിൽക്കൊക്കെ കഴിക്കാൻ പറ്റുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം വേറെ ഒന്നുമല്ല. ഇവിടെ ഞായറാഴ്ചയും വ്യാഴാഴ്ചയും അവധിയാണ്. ഞായറാഴ്ചയും വ്യാഴാഴ്ചയും ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഇത് തുറന്ന് പ്രവർത്തിക്കുന്നതാണ് ഇതിൻ്റെ ഓണർ സുരേഷ് ചേട്ടൻ എന്നോട് പറഞ്ഞത്. പിന്നെ അവൽ മിൽക്ക് മാത്രമല്ല ഇവിടെ ഉള്ളത്, കുലുക്കി സർബത്തുണ്ട്, സംഭാരമുണ്ട്, കരിക്കുണ്ട്. കരിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തണുത്ത കരിക്കാണ് ഇവിടെ കൊടുക്കുന്നത്. നല്ല പൂർ കൂളായിട്ടുള്ള നല്ല കരിക്ക്. അതുപോലെ തന്നെ കുലുക്കി സർബത്തിൻ്റെ പല വെറൈറ്റീസും ഇവിടെ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള പൈനാപ്പിളിൻ്റെ ആണെങ്കിലും പേരക്കയുടെ ആണെങ്കിലും അങ്ങനെ പല വെറൈറ്റി നമ്മൾ പറയുന്ന രീതിയിലുള്ള കുലുക്കി സർബത്ത് ഇവിടെ ആഡ് ചെയ്ത് തരും. പിന്നെ പച്ചമാങ്ങ, അങ്ങനെ പല വെറൈറ്റിയും കുലുക്കി സർബത്ത് ഇവിടെ കിട്ടുന്നതാണ്. കുടംകലിക്കയാണ് ചേട്ടൻ കുടമൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട്. കുടത്തിലേക്ക് കുറച്ച് ഐസ്, നല്ല തണുപ്പുള്ള ഐസ് കുറച്ചിട്ടുണ്ട്. നല്ല ചെറിയ നാരങ്ങ, നല്ല വൃത്തിയുള്ള നാരങ്ങ, നല്ല കറക്റ്റായിട്ട് അരിഞ്ഞിട്ടുണ്ട്. കണ്ട അത്, അതിൻ്റെ നീര് ആ കുടത്തിലേക്ക് ഒഴിച്ച്. ചെറിയ ഓറഞ്ച് കേട്ടോ, ചെറിയ ഓറഞ്ച്. ആ ഓറഞ്ചിൻ്റെ നീരും ഇതുപോലെ തന്നെ ആ കുടത്തിലേക്ക് ഒഴിക്കുകയാണ്. ഓക്കെ, കസ്കസ് കുറച്ച് ഒഴിക്കുന്നു. ഇത് പുതിന എന്ന് പറയുന്ന ഒരു സംഭവം ഇടുന്നത്. അതിൽ മുളക് ആവശ്യപ്പെടുന്നവർക്ക് മുളക് കൊടുക്കും. സോഡയ്ക്കൊക്കെ ആണെങ്കിൽ എരിവുണ്ടാവുന്നതാണ് അദ്ദേഹം പറയണത്. അതിന് ചെറിയ രീതിയിൽ, വളരെ ചെറിയ രീതിയിൽ ഉപ്പ് അതിലിട്ടുണ്ട്. പിന്നെ സർബത്ത്, മധുരമാണ് സർബത്ത് ആവശ്യത്തിന് കേട്ടോ. ഇപ്പോൾ ചിലവർ ഷുഗറുള്ളവരൊക്കെ കുറച്ച് പതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് കൊടുക്കും. ഇത് ശരിക്കും അതിൻ്റെ കണക്ക് ശരിക്കും 3 സ്പൂൺ എന്നാണ് പറയണത്. കുടംകലിക്കയുടെ 3 സ്പൂൺ ഉണ്ടെങ്കിലാണ് അത് കറക്റ്റ് ആവുള്ളൂ. ഫ്ലേവർ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വേണമെങ്കിൽ ചിലവർ ഗേവ് ഉപയോഗിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പേരയ്ക്ക, അതിൽ പൈനാപ്പിൾ, ഇതൊക്കെയാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഏതാണ് വേണ്ടത്? പൈനാപ്പിൾ. അപ്പോൾ നമ്മുടെ ക്യാമറ പ്രണവ് പൈനാപ്പിളാണ് പറഞ്ഞത്. പുള്ളി എവിടെ പോയാലും പൈനാപ്പിൾ ജ്യൂസ് കുടിക്കുന്നത്. അപ്പോൾ പൈനാപ്പിളിൻ്റെ ചെറിയ രണ്ട് സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ആ തവിയിൽ നിറഞ്ഞ രീതിയിലാട്ടോ ഒഴിച്ചേക്കണേ. നന്നായിട്ട് ഇലക്കി കൊടുത്തേക്കാണ്. കണ്ടോ, ഇനിയിപ്പോൾ ആദ്യം ആ സോഡ പൊട്ടിക്കുന്ന സ്റ്റൈൽ നോക്കിക്കോട്ടോ. ഇതേ കണ്ടോ, അതെ ഇതാണ് ആഹാ സോഡ ആ കുടംകലിക്കയിലേക്ക് ഒഴിച്ചേക്കാണ്. നല്ല പതയൊക്കെ വരുന്നുണ്ടോ പുറത്തേക്ക്, കാണാൻ നല്ല ഭംഗിയുണ്ട്. കാരണം സോഡ ഇങ്ങനെ പൊട്ടിക്കണേ ഞാൻ ആദ്യമായിട്ടാണ് കാണണേട്ടോ.
കറക്റ്റായിട്ട് സോഡയുടെ എല്ലാം സോഡ മൊത്തം അതിൽ വന്നിട്ടുണ്ട്. സ്ട്രോ ഇട്ടു ഏകദേശം കുടം കലക്കി കറക്റ്റായിട്ടെന്ന് എനിക്ക് തോന്നണേ. ഇതാണ് അങ്ങോട്ട് കുടം കലക്കി കറക്റ്റ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഞാൻ കുടം കലക്കി അതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂട് സമയത്ത് ഇതുപോലത്തേക്ക് ഒരു കുടം കലക്കി നല്ല തണുത്ത നല്ല സോഡയൊക്കെ ഒഴിച്ച് നാരങ്ങയൊക്കെ ഒഴിച്ച് നല്ല മധുരമുള്ളതാണെന്ന് പറയണം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ബാക്കി പറയാം. കൊള്ളാം, സൂപ്പർ. ചെറിയ എരിവ്, അതിനൊപ്പം തന്നെ സോഡയുടെ നല്ല ഗ്യാസ് ഉണ്ട്, നല്ല മധുരമുണ്ട്, പിന്നെ നല്ല തണുപ്പ്. അപ്പോൾ നമുക്കിത് കുടിക്കുമ്പോൾ തന്നെ നല്ല ചൂടതൊക്കെ വന്ന സമയത്ത് ഈ കുടം കലക്കി ഒന്ന് കുടിക്കുമ്പോൾ തന്നെ മനസ്സിനും ശരീരത്തിനൊക്കെ ഒരു ഉന്മേഷവും ഒരു ആശ്വാസമാണ്. ബദ്രി വ്ലോഗ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുലുക്കി സർബത്തും അവിൽ മിൽക്കും കുടം കലക്കി സർബത്തും സംഭാവനവും അതുപോലെ തന്നെ കരിക്കും ജ്യൂസും എല്ലാം തന്നെ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ആഴ്ച പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.